സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആടുജീവിതം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ഇപ്പോഴും ചർച്ചാ വിഷയം. അതായത് ആടുജീവിതത്തിൽ നജീബ് എന്ന് പറയുന്ന ഒരാൾ അനുഭവിച്ച ഒരു വിഷമങ്ങളും, അതുപോലെ നിരവധി പേരാണ് ആടുജീവിതത്തിന് സമാനമായ ദുഃഖങ്ങൾ അനുഭവിച്ച് നമ്മളിൽ ഇപ്പോഴും ചില ആൾക്കാരൊക്കെ ഇൻ്റർവ്യൂവിലൊക്കെ വരുന്നുണ്ട്. അപ്പോഴും ചില ആൾക്കാർക്ക് ഈ സിനിമ അങ്ങോട്ട് ദഹിക്കുന്നില്ല. അതിലൊരു പ്രധാനപ്പെട്ട ഒരു പേരാണ് ഒരമ്മായി. ആ അമ്മായിക്ക് എന്ന് പറയുന്നത് ഭയങ്കര ചൊറിച്ചിൽ തന്നെയാണ്. വേറെ ഏതോ രാജ്യത്ത് ഇരുന്നിട്ടാണ് ഈ അമ്മായി പറയുന്നത്, അതായത് ഗൾഫുകാരൊക്കെ എന്ന് പറഞ്ഞാൽ അടിമകളാണ്, അവർക്കൊന്നും മതിയായ സാലറി കൊടുക്കുന്നില്ല, ഇപ്പോഴും അടിമയായിട്ടാണ് എല്ലാവരും ജോലി ചെയ്യുന്നത് എന്നാണ് ഈ അമ്മായി പറയുന്നത്. അമ്മായിൻ്റെ ജോലി എന്താന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവിടെ ഏതോ ഒരു വീട്ടിൽ തീട്ടവും മൂത്രവും കോരുന്നൊരു പണിയാണ്. പക്ഷേ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും അമ്മായിക്ക് ബായ്ത്താളത്തിന് ഒരു കുറവും ഇല്ല എന്നുള്ളതാണ്. അമ്മായി വലിയ വായിൽ വർത്തമാനം പറയുന്നുണ്ട്. അതായത് ഞാൻ നിൽക്കുന്ന വീട്ടിൽ ഇവിടെ ഒരു വക്കീല് കൊച്ചുണ്ട്. വക്കീല് കൊച്ചു പറയുന്നത് നിങ്ങൾക്കൊക്കെ എന്നെക്കാട്ടിയും സാലറി ഉണ്ടെന്നാണ്. തീട്ടവും മൂത്രവും പാരിക്കഴിഞ്ഞാൽ എവിടെയായാലും സാലറി കിട്ടും തള്ളേ, അത് മാത്രമേ പറയാനുള്ളൂ. നിന്റെ വലിയ വായിൽ വന്നിട്ട് നീ ഇങ്ങനെ പറയുന്നില്ലേ എല്ലാവരെയും, അതായത് എല്ലാവരും പിന്നെ അടിമത്തത്തിന് ആയിട്ട് ജീവിക്കുന്നത്. അതുപോലെ തന്നെ നിന്റെ രോഗം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നിന്റെ രോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് തന്നെയാണ്. അതായത് എനിക്ക് ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടുകൂടാ, ആ ഒരു രോധനാണ് നിൻ്റെ മനസ്സെന്ന് വരുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇങ്ങനെ ചില ഈ പിന്നെ ടീമുകളുണ്ട്. അതായത് ഒരു സിനിമ നല്ല സക്സസ് ആയിട്ട് ഓടുന്ന, അതുപോലെ തന്നെ എല്ലാവരും കാണുന്ന, നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴിങ്ങനെ ചൊറിച്ചലുന്ന ചില ടീമുണ്ട്. അത് അവരുടെ പ്രശ്നമല്ല. എന്താ വെച്ചാൽ അവർ ചെയ്യുന്ന ജോലി അതാണ്. ഈ രാവിലെ മുതൽ തൂറിക്കൊണ്ട് നടക്കുന്ന കുറേ പിന്നെ അച്ഛ അപ്പാപ്പന്മാരെയും അമ്മാമ്മമാരെയും നോക്കുന്നതാണ് ഇതിൻ്റെയൊക്കെ പണി അവിടെ നിന്ന്. അല്ലാതെ അവിടെ പോയിട്ട് എഞ്ചിനീയറിങ് ജോലിക്കോ ഇല്ലെങ്കിൽ വല്ല സോഫ്റ്റ്വെയർ ജോലിക്കോ ഒന്നും IT ജോലിക്കോ ഒന്നും പോയതല്ല. അതെല്ലാവർക്കും അറിയാവുന്ന കേസാണ്. എന്നിട്ടും യാതൊരു ഉളുപ്പും ഇല്ലാതെ പറയുകയാണ് കേരളത്തിലെ മറ്റേ ഗൾഫുകാരെ പറ്റിയിട്ട് പറയുകയാണ്. ആദ്യം തള്ള ആലോചിക്കേണ്ട ഒരു കാര്യം, ആദ്യം ഈ അമ്മായി എന്ന് പറയാം, അമ്മായി ആലോചിക്കേണ്ട കാര്യം, പ്രവാസികളാണ് കേരളത്തെ കേരളമാക്കിയത് എന്നുള്ളതിൽ യാതൊരു സംശയവും ഒരു മനുഷ്യനുമില്ല. അതായത് നമ്മുടെ പിന്നെ കേരളം, കൊച്ചു കേരളം 90 ശേഷം നല്ലൊരു വളർച്ച വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രവാസികൾ പിന്നെ ഗൾഫുകാർ, അല്ലാതെ ഈ ഇംഗ്ലണ്ടും അമേരിക്കയും അങ്ങൊന്നും ഇല്ല, ടീമൊന്നുമല്ല, ഗൾഫുകാർ തന്നെയാണ്. നമ്മുടെ ഗൾഫുകാർ പിന്നെ ഗൾഫിൽ പോയിട്ട് നല്ല രീതിയിൽ ജോലി ചെയ്ത് അധ്വാനിച്ചത് കൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മുടെ കേരളം ഒരു നല്ല നിലവാരത്തിൽ നിൽക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോഴാണ് ഈ അമ്മച്ചിയുടെ ചൊറിച്ചൽ. അമ്മച്ചിയുടെ പ്രശ്നം എന്നാണെന്നല്ലേ, അമ്മച്ചിയുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതമാണ്, വേറെ ഒന്നുമല്ല. ഈ മതം എന്ന് കേൾക്കുമ്പോൾ അമ്മച്ചിക്ക് അങ്ങടങ്ങ് പെരുത്ത് കയറാൻ തുടങ്ങും. അതായത് ജീവിതത്തിൽ എവിടെയും എത്താത്ത ചില ആൾക്കാരുണ്ടാവില്ലേ, ആരെങ്കിലും കാണുമ്പോൾ അവർക്കെന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ചൊറിച്ചലകും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം മുമ്പ് നമ്മളെല്ലാവരും കണ്ടതാണ് ആ പാവൻ രാമകൃഷ്ണനെ പറ്റിയിട്ട്. ഈ ഒരു സസ്യഭാമ എന്ന് പറയുന്ന ഒരു പൂതന താടക വളരെ മോശമായ രീതിയിൽ അദ്ദേഹത്തിൻ്റെ കളറിനെയും അദ്ദേഹത്തിൻ്റെ കഴിവിനെയും മൊത്തത്തിൽ പരിഹസിക്കുന്നത് നിങ്ങൾ കണ്ടതല്ലേ. ഇതുപോലെയുള്ള ഒരു സാധനമാണ്. അതായത് അവിടെ തീട്ടവും മൂത്രവും ഒക്കെ വരുന്നതാണ്. അപ്പോഴിങ്ങനെ ഈ ആടുജീവിതം പോലെയുള്ള സിനിമകൾ ഇങ്ങനെ ഓടുന്നു. പൃഥ്വിരാജിനെ പോലെയുള്ള അദ്ദേഹം ഇങ്ങനെ ഭയങ്കരമായിട്ട് അഭിനയിക്കുന്നു. അതുപോലെ ഈ പിന്നെ നജീബിനെ എല്ലാവരും ആരാധിക്കുന്നു. ഗൾഫുകാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ പിന്നെ സിനിമയായാലും ഈ ബുക്കായാലും എല്ലാം കൈനീട്ടി സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെയുള്ള അമ്മായിക്ക് ചൊറിച്ചലളി നല്ലോണം. ഈ സസ്യഭാമക്കളി അതേ ചൊറിച്ചൽ. സസ്യഭാമക്ക് എന്ന് പറഞ്ഞാൽ അവരുടെ കുടുംബം മര്യാദയ്ക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. ഭർത്താവുമില്ല, മകനുമില്ല, എപ്പോഴും തെറി പറയുന്ന മകൻ മാത്രം. അതുപോലെ മകൻ അങ്ങോട്ടും തള്ളേനെ നല്ലോണം തള്ളക്ക് വിളിക്കും എന്നുള്ളതാണ്, സ്വന്തം തള്ളേനെ തള്ളക്ക് വിളിക്കുന്ന മകൻ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ഈ തള്ളേന്ന് വിചാരിച്ചു അങ്ങനെ സമനില തെറ്റിയിട്ടാണ് നേരെ രാമകൃഷ്ണൻ്റെ പടലിക്കങ്ങ് കയറിയത്. കെട്ടക്കെട്ട് രാമകൃഷ്ണൻ ഒരു അടി എന്ന് വിചാരിച്ചു, അത്ര തന്നെ, വേറെ ഒന്നുമില്ല. അതുപോലെ തന്നെയാണ് ഈ ഇവിടെ കിടക്കുന്ന ഈ പ്രവാസിയായ ഈ അമ്മായിക്കും. അമ്മായിയുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഈ പിന്നെ ഈ കക്കൂസ് കൊടുക്കലും അതുപോലെ തീട്ടം കോരലും, നല്ല അത് മോശം പണിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ അമ്മായി പറയുന്നത് നിങ്ങൾ കേൾക്കണം. അമ്മായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അടിമപ്പണി ചെയ്യുന്നതാണ്, അമ്മായി മാത്രമാണ് നല്ല പണി ചെയ്യുന്നത്. എവിടെയായി കഴിഞ്ഞാലും അമ്മായിയോടൊരു കാര്യമേ പറയാനുള്ളൂ, ഈ പിന്നെ തീട്ടം കോരുന്ന പണിക്ക് നല്ല ശമ്പളം കിട്ടും. ചിലപ്പോൾ അവിടെയുള്ള വക്കീലന്മാരെ കാട്ടിയും ശമ്പളം ഉണ്ടാകാം. അമ്മായി പറഞ്ഞതൊക്കെ നേരാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ അമ്മായിൻ്റെ കുറച്ച് ആൾക്കാരും ഗൾഫിലായിരുന്നു കേട്ടാ. ഈ അമ്മായിൻ്റെ അച്ഛൻ ഒക്കെ ഗൾഫിലാണെന്നാണ് എല്ലാം ഇപ്പോഴും കിട്ടുന്നൊരു വാർത്ത. അല്ലാന്ന് അമ്മായിക്ക് പറയാൻ പറ്റുമോ? അമ്മായിയുടെ കുടുംബക്കാർ പകുതി എണ്ണവും വന്ന് ഗൾഫിൽ പിന്നെ ഇതാക്കിയിട്ടാണ് പച്ച പിടിച്ചത്.
ഈ അമ്മായി മാത്രമേ ഉള്ളൂ വേറെ ഒരു രാജ്യത്തേക്ക് പോയത്. അപ്പം അമ്മായി അവിടെ കിടന്നിട്ട് ഇങ്ങടെ അങ്ങ് ചൊറിയല, അത്ര ഭയങ്കര കടിയുണ്ടെങ്കിൽ ഈ അമ്മായിക്ക് വല്ല മുരിക്കങ്ങാറ്റുണ്ടോ നോക്കിക്കൂടെ എടാ, ഇല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും ഈ ഫോർക്ക് ആൻഡ് സ്പൂണിൻ്റെ ഫോർക്കില്ലേ ആ സാധനം എടുത്തിട്ട് ചൊറണ്ടിയാൽ പോരെ, അത്രയും ഭയങ്കര കടിപ്പുണ്ടെങ്കിൽ അത് മാത്രമേ ഉള്ളൂ ഒരു ആയുധം എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇതിൽ വലിയൊരു ആയുധം ഇല്ല, ഇല്ലെങ്കിൽ വല്ല മമ്മട്ടിയങ്ങാറ്റം എടുത്തിട്ട് ചൊറണ്ടാടുന്നത് അത്ര തന്നെ. ഇങ്ങനെ കടിയുണ്ടോ മനുഷ്യന്മാർക്ക്? ആ ഒരു സിനിമ ഇറങ്ങുമ്പോഴേക്ക് ഇത്രമാത്രം കടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ ഇവരെയൊക്കെ പറയേണ്ടത്? ഇതിൻ്റെയൊക്കെ തന്തിയും തള്ളിയൊക്കെ ഇതിനെയൊക്കെ ഈ ഇതാക്കിയിട്ട് വളർത്തി വിട്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇത്രയും വലിയൊരു വിഷ ജന്തുവിനാ, അതായത് ഒരു സിനിമ കണ്ടിട്ട് സഹിക്കാൻ കഴിയാത്ത ഈ വിഷ ജന്തു എങ്ങനെ കേരളത്തിൽ വന്നിട്ട് ഇത്രയും അത് ഈ പിന്നെ നമ്മളെല്ലാവരും വളരെ സ്നേഹത്തോട് ജീവിക്കുന്ന കേരളത്തിൽ വന്നിട്ട് ഇതിന് ജീവിക്കാൻ കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, ഇതിൻ്റെ മനസ്സിൽ ഇത്രയും വിഷമുണ്ടെങ്കിൽ ഇതിന് ഒരിക്കലും നാട്ടിലേക്ക് അടുപ്പിക്കരുതെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ ഒരു വിഷ ജന്തുവാണ്, അതായത് മറ്റുള്ളവരെ പോലും പറയിക്കുന്ന തരത്തിലുള്ള വിഷ ജന്തു. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷ ജന്തുവിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മറ്റുള്ള മതങ്ങളെ കാണുമ്പോൾ ഒരു ചൊറിച്ചലും ഒരു കടിയും ഒരു വല്ലാതെ പിടിച്ചൊരു ഭയങ്കര ഇതാണ്. ആ ഒരു കടിക്കാന്ന് ഞാൻ പറയുന്നത് നല്ല ചൂടുവെള്ളത്ത് കഴുകുക. ചൂടുവെള്ളത്ത് കഴുകിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ല ഈ പിന്നെ എന്താ പറയേണ്ടത് നമ്മൾ തേങ്ങ ചിരണ്ടാൽ ഉപയോഗിക്കുന്ന ഒരു സാധനമില്ലേ ആ സാധനമോ ഇല്ലെങ്കിൽ വല്ല മമ്മട്ടിയോ ഇല്ലെങ്കിൽ ഈ ഫോർക്ക് ആൻഡ് സ്പൂണിൻ്റെ മറ്റേ ആ ഫോർക്കിൻ്റെ ഇതില്ലേ ആ വിരല് പോലെ തന്നെ ആ സാധനം കൊണ്ടോ നല്ലോണം കടിയുള്ള ഭാഗത്ത് ചൊറിയുക. അപ്പോഴാ കടിയങ്ങ് മാറിക്കിട്ടും. അല്ലാതെ ഈ നാട്ടുകാരെ ഇങ്ങനെ ചൊറിയാൻ വരരുത്. നാട്ടുകാർ എല്ലാവരെയും പിടിച്ചിട്ട് ഇങ്ങനെ ചൊറിയാൻ വരരുത്, മനസ്സിലായി? അത് ആദ്യം മനസ്സിലാക്കണം. ഈ ഭവതീൻ്റെ വീട്ടുകാർ എവിടെയാണ് ഉള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷെ അവരോട് പറയുകയാണ് നിങ്ങൾ ജീവിപ്പിച്ച് അയച്ചിരിക്കുന്നത് നിങ്ങൾ നിർമ്മിച്ചയച്ചിരിക്കുന്നത് ഒരു വിഷ ജന്തുവിനെയാണ്. അതായത് നമ്മൾ ഈ പാമ്പിനെ വരെ പേടിക്കേണ്ട ആവശ്യമില്ല, പക്ഷെ ഇങ്ങനെയുള്ള വിഷജന്തുക്കളില്ലേ നമ്മൾ കൃത്യമായിട്ട് പേടിക്കണം. അതായത് ഈ വിഷജന്തുക്കൾ പലതും പറയും പല സ്ഥലത്തും ഇരുന്നിട്ട്. ഇത് ഇവരുടെ ഒരു ഇതാണ് നടന്നത്, ഒരു സ്വഭാവമാണ് ഈ വിഷജന്തുക്കളുടെ. ഇങ്ങനെയുള്ള വിഷജന്തുക്കളുടെ എൻ്റെ അഭിപ്രായത്തിന് പിടിച്ചിട്ട് ജയിലിലിറക്കുകൊണ്ടത്, അല്ലാതെ കുറഞ്ഞുള്ള ഒരു ശിക്ഷയും അവർക്കില്ല. മനസ്സിലാക്കണം നിങ്ങൾ, അത്രയും ഭയങ്കര വിഷാണിത്. വിഷം, വിഷറാണി, ഒരു താടക, അത്രയേ പറയാനുള്ളൂ. ഇത് എവിടുന്ന് വന്നു എന്നറിയില്ല. ഇതിപ്പം ഈ പിന്നെ പൃഥ്വിരാജൻ്റെ ആ ഒരു സിനിമ ഇറങ്ങിയപ്പോഴേ ഇതിൻ്റെ കടിമൂത്തിട്ട് വന്നതാണ്. ഇതിനാരെങ്കിലും ഒന്ന് ചൊറണ്ടി കൊടുക്കണമെന്ന് എനിക്ക് പറയാനുള്ളതാണ്. ഇങ്ങനെയുള്ള വിഷജന്തുവിന് വിഷം മൂത്തിറ്റ് പിന്നെ ചൊറിച്ചലടയതാണ് ഇതിന്. അല്ലാതെ ഇവർ ഈ ആടുജീവിതത്തിൻ്റെ ഈ കഥയും ഇതും ഒക്കെ എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ടാണ് കളിയാക്കുന്നത്, അതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആ ആടുജീവിതത്തിലെ നജീവല്ലേ ഇതല്ല അതിനപ്പുറവും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അമ്മച്ചിയുടെ കണ്ടുപിടുത്തങ്ങൾ, മനസ്സിലാക്കണം അവിടുന്ന്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ് നിങ്ങളോട്, ഇങ്ങനെയുള്ള വിഷജന്തുക്കളിൽ നിന്നും നമ്മളധികം പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. കാരണം ഈ ഇങ്ങനെയുള്ള വിഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് തന്നെ ആപത്താണ്. ഇതിനെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സഹിക്കുന്നവർ പിന്നെ തീട്ടമ്പാരി ജീവിക്കുന്നതല്ലേ ഇതേ വരുള്ളൂ, മനസ്സിലാക്കണം. അതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട, നമ്മളുകൂടെ കൂടിക്കോ, ഇതിലും വലുത് വരാനുണ്ട്. നന്ദി, നമസ്കാരം.